സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ചേട്ടക്കുന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോയിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിനെ നമ്മൾ സംസാരിക്കാണ്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തായിട്ടുള്ള വീഡിയോ ആണ്, ചാൻസസ് ഉണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമുക്ക് ഫ്രീ ഫയറിൽ എളുപ്പത്തിൽ വൺ ടാപ്പ് ഹെഡ്ഷൂട്ട് അടിക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ ഇവിടെ ചേർന്നില്ല, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതോടൊപ്പം തന്നെ ചാനൽ തന്നെ ബെൽ ബട്ടൺ ഇല്ലാതെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു എന്ന്, ഒരേ ഒരു രാജാവ്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ്, നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് അടിച്ചെത്തുന്ന സ്ഥലത്ത് നമ്മുടെ സോഷ്യൽ സോൺ ഒക്കെ തുറന്നു. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു പടി വെക്കുക, നേരെ നിങ്ങൾ ഫയർ ചെയ്യുക, ഫിസ്റ്റഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ നല്ലതാണ് പ്രാക്ടീസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിലും നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇടയിൽ നമ്മളോട് സ്റ്റക്ക് ആയി പോകാൻ ചാൻസ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഗണ്ണെടുക്കുക, ജമ്പ് ചെയ്യുക, ഫയർ ചെയ്യുക, ഫിസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇതിൽ നിന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ വൺ ഷോട്ട് എന്ന് വെച്ചാൽ എന്താ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വൺ ഷോട്ട് എന്ന് വെച്ചാൽ കുറെ കൂട്ടായിട്ട് വെച്ചാലും വൺ ഷോട്ട് എന്ന് വെച്ചാൽ ഹെഡ് ഷൂട്ട് അടിക്കുന്നതാണ് വൺ ഷോട്ട്. ഓക്കെ, ഒരു വടിക്ക് ഹെഡ് ഷൂട്ട് അടിക്കുന്നതല്ല വൺ ഷോട്ട്. ഓക്കെ, അതിന് വൺ ഷോട്ട് ഹെഡ് ഷൂട്ട് അങ്ങനെ ഇതിപ്പോൾ ഒരു വടിക്ക് ഹെഡ് ഷൂട്ട് അടിക്കുന്നതല്ല വൺ ഷോട്ട്. ഓക്കെ, അപ്പോൾ വൺ ഷോട്ട് എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഷൂട്ട് അടിക്കുന്നതല്ല വൺ ഷോട്ട് എന്ന് വെച്ചാൽ ഒരു വടി വെച്ച് ഫിസ്റ്റ് എടുത്ത് ഓടുക. ഓക്കെ, അപ്പോൾ ഒരു എനിമിയുടെ അടുത്ത് പോയി നമ്മളൊരു വടി വെച്ച് ഫിസ്റ്റ് എടുത്ത് ഓടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു വടി വെച്ച് ഫിസ്റ്റ് എടുത്ത് അങ്ങോട്ടൊക്കെ റഷ് ചെയ്ത് ഓടുമ്പോൾ ഒരു ഓരോരോ വടി വരെ നമ്മൾ വെക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു എനിമിക്ക് നമ്മുടെ ലൊക്കേഷൻ ഒട്ടും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ വേറെ ലെവലൊരു ട്രിപ്പാണ്. ഞാൻ ജസ്റ്റ് നമ്മുടെ കോംബാറ്റ് ഫൈറ്റിംഗ് സ്ഥലത്ത് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വടി വെക്കുക, നേരെ നമ്മുടെ ഫിസ്റ്റ് എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വടി വെച്ച് ഫിസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ എനിമിക്ക് നമ്മുടെ ലൊക്കേഷൻ വിട്ടിരുത്തില്ല, നമ്മളിങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്നൊക്കെ ചാവുകയൊക്കെ ചെയ്യും, കാരണം ട്രെയിനിങ് ഗ്രൗണ്ട് ആണ് മറ്റൊരു കണ്ടോ. ഇപ്പൊ നമ്മുടെ എനിമീസിന് നമ്മൾ എവിടെയാണുള്ളതെന്ന് ഒട്ടും പിടികിട്ടതേ ഇല്ല, കാരണം നമ്മളിങ്ങനെ ഓരോ വെടി തോറും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കാം. ഓക്കെ, പക്ഷെ ട്രെയിനിങ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ പരക്കെ ആളുകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായും റാങ്കുള്ള ക്ലാസ്കളിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നെങ്കിൽ വേറെ ലെവൽ, കാരണം നിങ്ങൾ ഒരു വെടി വെച്ച് നേരെ അപ്പുറം പോയി വീണ്ടും അടുത്തൊരു വെടി, ആർക്കും നിങ്ങൾ എവിടെയുള്ള ലൊക്കേഷൻ പോലും പിടികിട്ടതില്ല. ഇപ്പൊ എൻ്റെ അവിടെ സ്റ്റെക്ക് ആയി നിന്ന്. ഓക്കെ, അപ്പോൾ ഇതൊരു ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ടിപ്സ് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് കണ്ടാൽ തിരിയും. ഹെഡ് ഷൂട്ട് അല്ല ഇതിൻ്റെ പേര്, ഒരു വടി വെക്കുക, ഫിസ്റ്റ് എടുക്കുക, ഓടുക. ഓക്കെ, അതാവുമ്പോൾ നിങ്ങളുടെ ഒരു എനിമിക്കും നിങ്ങളെ പിടുത്തം കിട്ടത്തില്ല. ഓക്കെ, ഇപ്പോൾ ട്രെയിനിങ് ആയതുകൊണ്ട് വേറെ കുറേ എനിമീസൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു എനിമിക്കും നിങ്ങളെ കിട്ടത്തില്ല, നിങ്ങളെ ലൊക്കേഷൻ എവിടെയും പിടിയെടുത്തില്ല. നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിരിക്കുന്ന ഓടിക്കൊണ്ടെ നിൽക്കാതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ പിടിയെടുത്തില്ല. നിങ്ങൾ ഏത് തോക്ക എടുക്കണമെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ M10/40 തന്നെ യൂസ് ചെയ്യുക, കാരണം ഇപ്പോൾ M8 നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ M8 എന്ന് വെച്ചാൽ റീലോഡൊക്കെ വേവേ അടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് M10/40 പെട്ടെന്ന് റീലോഡ്, M10/40 റീലോഡിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു തോക്കിൽ വേണമെങ്കിലും വളരെ പെട്ടെന്ന് റീലോഡ് ചെയ്യാനുള്ള ഒരു ട്രിക്കിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ M10/40 വെച്ച് നമുക്ക് പെട്ടെന്ന് നമ്മുടെ M8 റീലോഡ് ചെയ്യുന്ന സ്പീഡ് നമുക്ക് റീലോഡ് ചെയ്യാം. M10/40 മാത്രമല്ല കാർനൈൻ്റെ ഒക്കെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു എനിമിയുടെ മുമ്പ് പോയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരെ പിടുത്തം കിട്ടത്തില്ല. ഓക്കെ, ആർക്ക് നിങ്ങളിപ്പോൾ ആരെങ്കിലും എനിമി സ്റ്റക്ക് ആയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസരമായി കരുതി ആ ഒരു എനിമിയെ നമ്മൾ അടിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ ഒരു വടി ഒക്കെ ഫിസ്റ്റ് എടുക്കുക, അതാണ് നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് പഠിക്കേണ്ടത്. അപ്പോൾ എനിമിക്ക് നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡ് കിട്ടത്തേ ഇല്ല. ഓക്കെ, ഇപ്പോൾ 3-4 എനിമീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം കിട്ടും, പക്ഷേ നിങ്ങളിപ്പോൾ സ്കോഡ് വൈപ്പ് ഒക്കെ ഏറ്റവും യൂസ്ഫുൾ ആണ് ഒരു ടിപ്പാണ്. നിങ്ങളിപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഓട് അവിടെ സ്റ്റെക്കായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം മുതലേ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു വൺ ഷോട്ട് ട്രിക്ക് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ കുറേ പേരെ ഇട്ടത് കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ജസ്റ്റ് ഞാൻ ഈ ഒരു എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എടുത്ത് ഇടുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രീ ഫയർ ആയിട്ട് കൂടെ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞുതരാം. ആദ്യത്തെ ടിപ്പ് വടി വെക്കുക, ഫിസ്റ്റ് എടുക്കുക, ഓടുക. ഓക്കെ, രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫയറിങ് ബട്ടൺ. ഓക്കെ, എനിക്കിപ്പോൾ ഞാൻ വൺ ഷോട്ട് അടിക്കുന്നതല്ലാണ്ട് വൺ ഷോട്ടായിട്ട് ഹെഡ് കൊള്ളുന്ന സമയം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫയറിങ് ബട്ടൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഫയറിങ് ബട്ടൺ നെയ്റ്റ് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ പൊന്തിക്കുകയാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് അങ്ങ് ഡ്രാഗ് അപ്പ് ചെയ്യല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒരു സൈഡിലോട്ട് എടുത്ത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാവുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇത് നല്ല രീതിയിൽ നമുക്ക് ഹെഡ് ഷൂട്ട് അടിക്കാം. ഈ ഒരു M10/40 മാത്രമല്ല ഈ ഒരു ഹെഡ് ഷൂട്ട് ട്രിക്ക് വർക്കാവുക,
നമ്മുടെ M500 സെറ്റുകൾ അങ്ങനെ എല്ലാ വിധ ഓരോരോ വടിയായി പോകുന്ന കണ്ടിട്ട് ഈ ഒരു ട്രിക്ക് നമുക്ക് യൂസ്ഫുൾ ആണെന്നായിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ എന്നെ, ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തോണ്ട് നമുക്ക് ഫിസ്റ്റ് എടുത്ത് ഓടുന്നോണ്ട് ഒരു എനിമിക്ക് നമ്മളെ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് നൈസായി നല്ല രീതിയിൽ കവറൊക്കെ എടുത്ത് കളിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ജസ്റ്റ് നിങ്ങൾ ഹെഡ്ഷോട്ട് അടിക്കുന്ന സമയത്തൊക്കെ വലിയ വലിയ പ്ലേയേഴ്സിനെയൊക്കെ നോക്കിയാൽ, നമ്മുടെ ഉദാഹരണം നമ്മുടെ റൈറ്റർ, നമ്മുടെ ഇന്ത്യയിലെ ബാറ്റ്സ്മാൻ, അവരൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയത്തില്ല അവരുടെ ഫയറിംഗ് ബട്ടൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവർ ഡയറക്റ്റ് അങ്ങനെ ഡ്രാഗപ്പ് അല്ല ചെയ്യുന്നത്, അവരൊന്ന് നൈസായിരുന്നു വളച്ചിട്ടാണ് അവർ ഡ്രാഗപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദിവസം നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയാന്ന് വെച്ചാൽ കാരണം വൺഷോട്ടിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് യൂട്യൂബ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ ഒരു കാര്യം പിടിയിട്ടാനാണ്. ജസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ ട്രെയിനിങ് മോഡൊക്കെ ഫ്രീ ഫയറിൽ കുറച്ച് ദിവസം മുമ്പ് വന്നതാണ്. ഓക്കെ, അതൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു എനിമി നിങ്ങൾ ട്രെയിനിങ് റോഡിൽ അനങ്ങാതെ നിങ്ങൾ അവരെ അടുത്ത് പോയി ഹെഡ് അടിക്കുന്നതിന് പകരം ഈ ഒരു ട്രിക്ക് നമ്മുടെ വൺ ഷോട്ടായിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ കളിയൊക്കെ കാണുന്നത് വേറെ ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊന്നും അവരെ എനിമീസ് ഒന്നും തിരിയത്തില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത്. ഒരു വടിയൊക്കെ നേരെ വേറെ സൈഡിലേക്ക് മാറി അടുത്തൊരു വിളിച്ചൊക്കെ. ഓക്കെ, വേറെ ലെവലായിട്ടുള്ള ട്രിക്കാണ്. എന്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളെ പ്രിഫർ ചെയ്യുന്ന കൂട്ടർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നാൽ ഒരുപാട് നല്ല നല്ല ഇവിടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ മുഹമ്മദ് ഹസ്സൻ സൈനിങ് ഓഫ് ഫ്രം അഫ്ഷാൻ ടെക്. Tell me that you love me, even if it's fake.